ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഒട്ടകപ്പക്ഷിയെപ്പോലെ പൊടിമണ്ണിൽ തല ഒളിപ്പിക്കുന്നവരായി നാം മാറരുത്. പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ല. പ്രതിസന്ധികൾ മുമ്പിലുണ്ട്, അത് തരണം ചെയ്തേ പറ്റൂ എന്ന ബോധ്യം നമ്മളെ വിജയത്തിലെത്തിക്കും. നാം വെല്ലുവിളികൾ ഏറ്റെടുത്തില്ലെങ്കിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രതിസന്ധിയാണ് ദൈവത്തിന്റെ അവസരം. രാജാവായ ദാവീദല്ല പ്രത്യുത ആട്ടിടയനായ ദാവീദാണ് ഗോലിയാത്തിനെ വെല്ലുവിളിച്ച് വീഴ്ത്തിയത്. പിന്നീട് ദൈവം ദാവീദിനെ രാജാവാക്കി മാറ്റി. ഇതാണ് ദൈവത്തിന്റെ വഴി. വെല്ലുവിളിയുടെ ആത്മീയത ഇവിടെയാണ്. വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമില്ലാത്തപ്പോൾ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവിനെന്ന് വിശ്വാസത്തോടെ പല പ്രാവശ്യം പറയുക. നിങ്ങൾ കഴുകന്മാരെ പോലെ ശക്തിയെ പുതുക്കി പ്രതിസന്ധികളെ വെല്ലുവിളിച്ച് ചിറകടിച്ചുയരും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് അനേകം വെല്ലുവിളികളുണ്ട്, പക്ഷേ നിരാശരാകരുത്, ഞാൻ സകല വെല്ലുവിളികളെയും അതിജീവിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവര്, ദൈവത്തിന് വേണ്ടി വലിയ വെല്ലുവിളികൾ മനസ്സോടെ ഏറ്റെടുക്കൂ. ദൈവം നമ്മുടെ വെല്ലുവിളികളെ ഉപയോഗിക്കും. 14-ാം വയസ്സിൽ സ്വിമ്മിംഗ് പൂളിൽ ചാടിയപ്പോൾ തല സ്വിമ്മിംഗ് പൂളിന്റെ ഭിത്തിയിലിടിച്ച് കഴുത്തിന് താഴെ ശരീരം മുഴുവൻ തളർന്നു പോയ വ്യക്തിയാണ് ജോണി എറിക്സൺ. അദ്ദേഹത്തിന്റെ ജീവിതം ഒരത്ഭുതമാണ്. വീൽചെയറിൽ ആ വ്യക്തി ലോകം മുഴുവനും കറങ്ങി, ലോകം മുഴുവൻ സഞ്ചരിച്ച് പാട്ടുകൾ പാടി, വായിൽ ബ്രഷും പെൻസിലും വെച്ച് 100 കണക്കിന് പടങ്ങൾ വരച്ചു, അനേകം പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ എഴുതി. ആഫ്രിക്കയിലെ പാവപ്പെട്ടവർക്ക് വീൽചെയർ നൽകുന്നൊരു പ്രസ്ഥാനം തുടങ്ങി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം ഒരു പ്രചോദനമായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ. ദൈവത്തെ മുറുകെ പിടിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തിലെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് അവയെ തരണം ചെയ്തേ മതിയാവുകയുള്ളൂ. നല്ലൊരു ദിവസം എല്ലാവർക്കുമായി നേരുന്നു. സ്നേഹപൂർവം ടിജു പ്രിയസച്ചൻ.